വിദ്യാർത്ഥികൾക്കും ഫെഡറൽ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ പത്താം ക്ലാസ്സിലേക്കുള്ള ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക ഫലം എന്ന ചാപ്റ്ററാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പത്താം ക്ലാസ്സിലേക്ക് ടോട്ടൽ വരുന്ന ആദ്യത്തെ പാർട്ടിൽ ആദ്യത്തെ മൂന്ന് ചാപ്റ്റേഴ്സും ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി എന്ന ആ ഒരു വേർഡിനെ വെച്ചുകൊണ്ടുള്ള മൂന്ന് ചാപ്റ്റർ, വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു മൂന്ന് ചാപ്റ്ററാണ് നിങ്ങളുടെ തുടക്കം. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക ഫലം എന്ന പാഠഭാഗം. അപ്പോൾ ഇതിൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ വൈദ്യുതിയുടെ കാന്തിക ഫലങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു ചെറിയ പാഠം, അതാണ് ഈ സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട്, അതായത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഇലക്ട്രിസിറ്റി അഥവാ കറണ്ട് എന്ന് പറയുന്നത്, വൈദ്യുതി എന്ന് പറയുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻസ്, ഒരുപാട് രീതിയിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി നമ്മളിന്ന് ഉപയോഗിക്കുന്നത്, ഒരുപാട് രീതിയിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള എഫക്റ്റുകളൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്, ലൈറ്റ്, അതായത് കറണ്ടിൽ നിന്ന് ലൈറ്റ് എഫക്റ്റ്, ഹീറ്റ് എഫക്റ്റ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ പഠിച്ചു. രണ്ടാമത്തതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന വേർഡ് മാഗ്നറ്റിക് ആണ്, അല്ലെങ്കിൽ കാന്തികം എന്ന് പറയുന്ന ഈ വാക്കിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യമേ മാഗ്നറ്റിനെ കുറിച്ച് വെച്ചാൽ, മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് കാന്തം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? ഇന്ന് ഏതൊരു ഡിവൈസ്, ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് എടുത്താലും അതിനകത്ത് മിക്കവാറും എന്തുണ്ടായിരിക്കും, ഒരു മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു കാന്തം ഉണ്ടായിരിക്കും. മിക്ക ഇലക്ട്രോണിക് ഡിവൈസുകൾ എടുത്താലും ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസിലായാലും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും, ഒരു മാഗ്നറ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിലൊരു കാന്തം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏതൊരു ഇപ്പം മോട്ടോർ പോലുള്ള ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ മോട്ടോർ എടുത്താലും, ഇതുപോലുള്ള ഏതൊരു ഡിവൈസ് ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ഡിവൈസ് എടുത്താലും അത് നമ്മൾ ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിനെ നമ്മളെല്ലാം ഊരി ഒന്ന് മാറ്റുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് ഇങ്ങനെ ചെമ്പ് കമ്പികൾ അല്ലെങ്കിൽ ഒരുപാട് കോയിൽസുകളുണ്ട്, ഒരുപാട് എന്തുണ്ട്, കോയിലുകളുണ്ട്, ഒരുപാട് കോയിലുകൾ വൗണ്ട് ചെയ്ത് ചുറ്റി ഇങ്ങനെ ഇരിക്കുന്നതാണ് ഒരുപാട് കോയിലുകൾ. നിങ്ങളെ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അറിയാം, അതിലൊരു ഫ്രണ്ടിൽ എൻ്റെ ഏറ്റവും തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ ഒരു മോട്ടോർ രണ്ട് കുട്ടികൾ ഒരു മോട്ടോർ എന്ത് ചെയ്യുന്നു, ഡിസ്മാൻഡിൽ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഇളക്കി വെച്ചിരിക്കുന്നു. അതിനകത്തൊരു കോയിൽ നമ്മൾ കാണാൻ പറ്റും. ആ കോയിലിൽ ഒരുപാട് നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ടേൺസ്, ഒരുപാട് ടേൺസ് അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു, വരുന്നുണ്ട്. എന്തിനാണ് ഈ ലാർജ് നമ്പർ ഓഫ് കോയിലുകൾ കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുന്നത്? ഇപ്പോൾ ഏതൊരു ഡിവൈസ്, ഇപ്പോൾ മോട്ടറാണ് തന്നിരിക്കുന്നത്, ഇപ്പോൾ മോട്ടോർ എടുത്താലും ആ മോട്ടോറിൽ കറസ്പോണ്ടിങ് ആയിട്ട് കോയിലുകളുടെ എണ്ണം അല്ലെങ്കിൽ ബൗണ്ട് ചെയ്തിരിക്കുന്ന ചുറ്റിയിരിക്കുന്ന കോയിലിൻ്റെ എണ്ണം കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് കൂടുതലാണ്. എന്തിനു വേണ്ടിയായിരിക്കും ഒരുപാട് നമ്പർ ഓഫ് കോയിലുകൾ ബൗണ്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഒരുപാട് കോയിലുകളിൽ ചുറ്റി എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും ആ ഒരു വസ്തു അല്ലെങ്കിൽ ഇപ്പോൾ മോട്ടോർ എടുത്താൽ ആ മോട്ടറിനകത്ത് ഇതേപോലെ ഒരുപാട് കോയിലുകൾ കൊടുത്തിരിക്കുന്നത് അതിനകത്തുള്ള മാഗ്നറ്റിൻ്റെ അല്ലെങ്കിൽ കാന്തത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത്, മാഗ്നറ്റിക് സ്ട്രെങ്ത് എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം, കൂട്ടണം. ആ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരുപാട് കോയിലുകൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ബൗണ്ട് ചെയ്ത് വെച്ചിരിക്കും. ഓരോ വസ്തുവിനും ഉണ്ട്, ഞാൻ പറഞ്ഞ ഏതൊരു ഇലക്ട്രിക്കൽ ഡിവൈസ് എടുത്താലും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യപ്പെടുന്ന ഏതൊരു ഡിവൈസ് എടുത്താലും ആ ഡിവൈസിൽ ഇതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും, ഒരു മാഗ്നറ്റ് ഉണ്ടായിരിക്കും. മാഗ്നറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ചെമ്പ് കമ്പിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കറസ്പോണ്ടിങ് ആയിട്ട് കോപ്പർ കോയിലുകളോ മറ്റോ ചുറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഓഫ് ടേൺസ് കൂട്ടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഓഫ് ടേൺസ് കൂട്ടുന്നത് അതിൻ്റെ അകത്തുള്ള മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയാണ് എപ്പോഴും കോയിലിൻ്റെ എണ്ണം കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് കൂട്ടുന്നത്. അപ്പോൾ ഇനി അറിയേണ്ടത് രണ്ട് രീതിയിലുള്ള മാഗ്നറ്റാണ് മെയിനായിട്ടുമുള്ളത്. ഒന്ന് ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടായിരിക്കും. മെയിനായിട്ട് നമ്മൾ ഏതൊരു ഡിവൈസ് എടുത്താലും ആ ഡിവൈസിലൊക്കെ വരുന്നത് എന്താണ്, പല രീതിയിലുള്ള മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റ് നമ്മൾ
പല ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റ് ബാർ മാഗ്നറ്റ് എന്ന് വെച്ചാൽ ഇതാ ഈ ഷേപ്പിലിരിക്കുന്ന മാഗ്നറ്റ് ആണ് ബാർ മാഗ്നറ്റ്. അതിന് രണ്ട് എൻഡ് ഉണ്ടായിരിക്കും, ഒരു നോർത്ത് പോളും ഉണ്ടായിരിക്കും ഒരു സൗത്ത് പോളും ഉണ്ടായിരിക്കും. ഒരു നോർത്ത് പോളും ഉണ്ടായിരിക്കും ഒരു സൗത്ത് പോളും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള മാഗ്നറ്റിനെ വിളിക്കുന്ന പേരാണ് ബാർ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള മാഗ്നറ്റിനെ കറസ്പോണ്ടിംഗ് ആയിട്ട് വിളിക്കുന്ന പേരാണ് ബാർ മാഗ്നറ്റ്. ഈ പറഞ്ഞ പോലെ തന്നെ കറസ്പോണ്ടിംഗ് ആയിട്ട് അതിനൊരു നോർത്ത് പോളും ഉണ്ടായിരിക്കും, അതിനൊരു സൗത്ത് പോളും ഉണ്ടായിരിക്കും. നോർത്ത് പോളും ഉണ്ടായിരിക്കും സൗത്ത് പോളും. അപ്പൊ അതൊരു ബാർ മാഗ്നറ്റ് ആണ്. ഇതേപോലുള്ള വേറെ പല ടൈപ്പ് മാഗ്നറ്റുകളുണ്ട്. ഇതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. ബാർ മാഗ്നറ്റ് ഈസ് എ പെർമനന്റ് മാഗ്നറ്റ്. ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് മാഗ്നറ്റ് ആയിരിക്കും? ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥിര കാന്തമാണ്. ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കാന്തമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ ഒരു അവസ്ഥയിലും അതിന് എന്ത് ചെയ്യത്തില്ല, നഷ്ടപ്പെടത്തില്ല. സോ അതൊരു സ്ഥിരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു കാന്തിക സ്വഭാവം കാണിക്കുന്ന മാഗ്നറ്റ് ആണ് ഏത് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ബാർ മാഗ്നറ്റ്. അത്തരത്തിലുള്ള മാഗ്നറ്റ് വിളിക്കുന്ന പേരാണ് ബാർ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ബാർ മാഗ്നറ്റ്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ടൈപ്പ് റിംഗ് മാഗ്നറ്റിലുള്ള റൗണ്ട് ഷേപ്പുള്ള, അപ്പൊ ഇതേപോലുള്ള ഒരു ഡിഫറൻറ്റ് ടൈപ്പ്സ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഷേപ്പിലുള്ള മാഗ്നറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു ടൈപ്പ് ഓഫ് മാഗ്നറ്റ് പറഞ്ഞതേ ഉള്ളൂ ബാർ മാഗ്നറ്റ്. ഇതുപോലെ തന്നെ ചില മാഗ്നറ്റുകളുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, താൽക്കാലികമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരുപാട് സ്ട്രക്ചറുകൾ, ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകൾ വിളിക്കുന്ന പേരാണ് സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്. വിളിക്കാറുണ്ട്. അതെന്താണെന്ന് പിന്നീട് അങ്ങോട്ട് പറയാം, എങ്കിൽ ജസ്റ്റ് എന്റെ പേര് അറിഞ്ഞിരിക്കുക. സോളിനോയിഡ് എന്ന് വിളിക്കുന്നു മലയാളം മീഡിയം. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ സോളിനോയിഡ് എന്ന് അറിയപ്പെടുന്നു. എന്തെന്ന് അറിയപ്പെടുന്നു, സോളിനോയിഡ്. അപ്പൊ ഈ സോളിനോയിഡിനകത്ത് ഒരു ഇരുമ്പ് ദണ്ഡൊക്കെ ഞാൻ എടുത്തു വെച്ചതിന് ശേഷം കറസ്പോണ്ടിംഗ് ആയിട്ട് ഇതിനെ ഇലക്ട്രിസിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പവർ സോഴ്സുമായിട്ട് ഞാൻ ഇതിനെ കണക്ട് ചെയ്യിപ്പിച്ചാൽ, ഒരു പവർ സോഴ്സായി കറസ്പോണ്ടിംഗ് ആയിട്ട് കൊടുത്താൽ, ഒരു കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി ഇതിലേക്ക് കടത്തി വിട്ടാൽ, ഇതും എന്തായിട്ട് മാറും? ഒരു മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു കാന്തമായിട്ട് മാറും. എന്തായിട്ട് മാറും? ഒരു മാഗ്നറ്റായിട്ട് മാറും. പക്ഷേ ഇതൊരിക്കലും എന്തായിരിക്കത്തില്ല, സ്ഥിരമായിരിക്കത്തില്ല. ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ, ഈ ഒരു കറണ്ട് സപ്ലൈ കട്ടായാൽ അല്ലെങ്കിൽ കൊടുക്കുന്ന വൈദ്യുതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ അതിന് നഷ്ടമാകുന്നു. അത്തരത്തിലുള്ള മാഗ്നറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ വൈദ്യുത കാന്തങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റ് എന്നല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്നല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും, വൈദ്യുത കാന്തം. അപ്പൊ എന്താണ് വൈദ്യുത കാന്തം എന്ന് വെച്ചാൽ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. വൈദ്യുത കാന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാനിവിടെ ഒരു സോളനോയിൽ എടുത്തു അല്ലെങ്കിൽ ഒരു കോയിൽ എടുത്തു, ആ കോയിലിനകത്തേക്ക് ഒരു ഇരുമ്പ് കമ്പിയോ മറ്റോ കറസ്പോഡും അയൺ റോഡോ എന്തോ കാര്യങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ട് വെച്ചു, അതിനെ ഞാൻ ഒരു പവർ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചു, കറണ്ട് സപ്ലൈ കൊടുത്തു, അല്ലെങ്കിൽ വൈദ്യുത അതിലേക്ക് കണ്ടക്ട് ചെയ്യുന്നു, പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി അതിൽ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അങ്ങനെ പ്രവഹിക്കുമ്പോൾ ഇതിന് തീർച്ചയായിട്ടും എന്ത് ബിഹേവിയർ കിട്ടും? ഒരു മാഗ്നറ്റിക് ബിഹേവിയർ ഇതിന് തീർച്ചയായിട്ടും കിട്ടും. സോ ആ മാഗ്നറ്റിക് ബിഹേവിയർ ഒരിക്കലും എന്തായിരിക്കത്തില്ല, പെർമനന്റ് ആയിരിക്കത്തില്ല. അത് ജസ്റ്റ് ടെമ്പററി മാത്രമായിരിക്കും, അല്ലെങ്കിൽ താൽക്കാലികം മാത്രമായിരിക്കും. ഒരിക്കലും അത് എന്തായിരിക്കത്തില്ല, ഒരു പെർമനന്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ബിഹേവിയർ കിട്ടത്തില്ല. കാര്യം ഈ ഒരു കറണ്ട് സപ്ലൈ അല്ലെങ്കിൽ ഈ ഒരു വൈദ്യുതി നമ്മൾ കട്ട് ഓഫ് ചെയ്താൽ, അല്ലെങ്കിൽ ഈ കറണ്ടിനെ കറസ്പോണ്ടിങ് നമ്മൾ എന്ത് ചെയ്താൽ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ ഇതിനെ ലോസ് ആകുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു. ആ സമയത്ത് അത് സാധാരണ ഒരു സോളനോയിഡായിരിക്കും, അത് സാധാരണ എന്തായിരിക്കും, അയൺ റോഡായിരിക്കും. അതിന് എന്ത് ബിഹേവിയർ കാണത്തില്ല, മാഗ്നറ്റിക് ബിഹേവിയർ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. കാര്യം വെച്ചാൽ വൈദ്യുതി കൊടുക്കുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ. അതാണ് ഒരു മാഗ്നറ്റിക് ബിഹേവിയർ. സോളനോയിഡിനകത്ത് ചെമ്പ് കമ്പിയോ ഏതെങ്കിലും ഒരു റോഡ് അല്ലെങ്കിൽ കണ്ടക്ടറോ കാര്യങ്ങളോ നമ്മൾ വെക്കുന്നു. മാഗ്നറ്റിക് ബിഹേവിയർ വരണമെങ്കിൽ ഇതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇലക്ട്രിസിറ്റിയോ കാര്യങ്ങളോ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു. ആ ഇലക്ട്രിസിറ്റി കട്ട് ഓഫ് ആയാൽ അത് കട്ട് ഓഫ് ആകുന്നു. സോ അത്തരത്തിലുള്ള മാഗ്നറ്റിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തങ്ങൾ. ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ ടെമ്പററി ആയിരിക്കും, താൽക്കാലികം മാത്രമായിരിക്കും. എന്നാൽ ബാർ മാഗ്നറ്റിന്റെ കേസിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ കഴിയത്തില്ല. ബിക്കോസ് ഇറ്റ് ഹാവ് എ പെർമനന്റ് മാഗ്നറ്റിക് ബിഹേവിയർ. അതിന് സ്ഥിരമായിട്ട് ഒരു വൈദ്യുതിയുടെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു കാന്തിക സ്വഭാവം ആർക്കുണ്ട്? ഒരു ബാർ മാഗ്നറ്റിനുണ്ട്. അപ്പോൾ ബാർ മാഗ്നറ്റിന് ജസ്റ്റ് നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറയുന്ന ഈ തരത്തിലുള്ള മാഗ്നറ്റിനെ വിളിക്കുന്ന പേരാണ് ബാർ മാഗ്നറ്റ്. സോ നിങ്ങൾ ടെക്സ്റ്റിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ബാർ മാഗ്നറ്റിന്റെ ഫിഗറും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ സോളിനോയിഡിനകത്ത് കൂടിയുള്ള ഒരു ടെമ്പററി മാഗ്നറ്റിസ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിന്റെ കേസും തന്നിട്ടുണ്ട്. ഇനി അതിനെ നോക്കാനുള്ളത് ഒരു നോർത്ത് പോളും ഉണ്ട്, ഒരു സൗത്ത് പോളും. ദിസ് ഇസ് എ ബാർ മാഗ്നറ്റ്. അതേപോലെ തന്നെ ഞാൻ ഇതുപോലെ തന്നെ ഒരു
ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു വൈദ്യുത കാന്തവും ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്നു. ഇതിലും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അപ്പൊ ഞാൻ നോർത്ത് പോൾ സൗത്ത് പോൾ ഇങ്ങനെ കാണിച്ചെങ്കിൽ എപ്പോഴും അറിയാം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് കാന്തികമായിട്ടുള്ള ഈ ഒരു വലയം എന്ന് പറയുന്നത് എങ്ങനെ ഇതിന് ചുറ്റുമുണ്ടായിരിക്കും, ഒരു വലയം ഉണ്ടായിരിക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ചുറ്റുമുണ്ടായിരിക്കും എന്നറിയില്ല. അപ്പൊ നമ്മൾ ഈ ഫീൽഡ് ലൈൻസ് പോകുന്നത് എങ്ങനെയായിരിക്കും, നോർത്ത് പോൾ ടു സൗത്ത് പോളിലേക്കായിരിക്കും, നോർത്ത് പോൾ ടു സൗത്ത് പോൾ, നോർത്ത് പോളിൽ നിന്നും എങ്ങോട്ടേക്കായിരിക്കും സൗത്ത് പോളിലേക്കായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ തന്നെയാണ് നോർത്ത് പോൾ ടു സൗത്ത് പോൾ, നോർത്തിൽ നിന്നും എങ്ങോട്ടേക്ക് പോകുന്നു സൗത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാം വരാറുണ്ട്, എക്സാമിന് കറസ്പോണ്ടിങ് ആയിട്ട് വരാറുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്, അപ്പൊ ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പൊ നമുക്കറിയാം നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. എന്നാൽ എന്റെ കയ്യിൽ ഞാൻ എടുത്തിരിക്കുന്ന ബാർ മാഗ്നറ്റിൽ എന്തില്ല, നോർത്ത് പോളോ സൗത്ത് പോളോ ഇല്ല, ഇതില്ല നോർത്ത് പോളോ സൗത്ത് പോളോ എന്റെ കയ്യിൽ ഇല്ല. ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, ഇതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെ നിന്നും എങ്ങോട്ടേക്ക് ഏത് ദിശയിലേക്ക് എന്ത് ചെയ്യുന്നു പോകുന്നു എന്ന് എനിക്കറിയത്തില്ല. കാര്യം നോർത്തും സൗത്തും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം തീർച്ചയായിട്ടും ഇതിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയായിരിക്കും, ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് നോർത്ത് നിന്നും സൗത്തിലേക്ക് നിന്നൊരു ഡയറക്ഷൻ ആയിരിക്കും. എന്നാൽ ഇവിടെ എനിക്ക് എന്തില്ല, നോർത്ത് പോളോ സൗത്ത് പോളോ എൻ്റെ കയ്യിലില്ല, ഈ മാഗ്നറ്റിൻ്റെ വഴി ഈ ബാർ മാഗ്നറ്റിൽ ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ടൂൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് കോമ്പസ്. എന്തുണ്ട് മാഗ്നറ്റിക് കോമ്പസ്, എന്ത് കോമ്പസ് ആണ്, ഒരു കാന്തികമായിട്ടുള്ള ഒരു കോമ്പസ്, ഒരു സർക്കുലർ ഷേപ്പായിരിക്കും. അതിലെല്ലാ ഡയറക്ഷനും ഉണ്ടായിരിക്കും, നോർത്ത് ഉണ്ടായിരിക്കും, സൗത്ത് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എന്താണ് വെസ്റ്റ് ഉണ്ടായിരിക്കും, ഈസ്റ്റ് ഉണ്ടായിരിക്കും, ഇതെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട് ഇതിലുണ്ട്. അങ്ങനെയുള്ളൊരു കോമ്പസാണ് മാഗ്നറ്റിക് കോമ്പസ്. അപ്പൊ ഈ മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും, ഈ ഫീൽഡ് ലൈൻസിന്റെ അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്ഷൻ എനിക്ക് കണ്ടുപിടിക്കാം. ഈ മാഗ്നറ്റിക് കോമ്പസിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ മാഗ്നറ്റിക് കോമ്പസിനകത്ത് ജസ്റ്റ് ഒരു എന്തുണ്ടായിരിക്കും, ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും, ഒരു പോയിന്റ്. ഈ പോയിന്റ് എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സൂചി ഉണ്ടായിരിക്കും ഈ ഒരു മാഗ്നറ്റിക് കോമ്പസിനകത്ത് എന്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ കാന്തിക കോമ്പസിനകത്ത് എന്തുണ്ടായിരിക്കും, ഇതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും, ഒരു പോയിന്റർ അല്ലെങ്കിൽ ഒരു സൂചി ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ഇതിന് അടുത്തേക്ക് വെക്കും തോറും ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഡിഫ്ലക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഫീൽഡ് ലൈൻസിന്റെ മറ്റും ഡയറക്ഷനുകൾ എന്ത് ചെയ്യാൻ കഴിയും, കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പൊ നോർത്ത് പോളോ സൗത്ത് പോളോ തന്നിട്ടില്ല, ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ഉപയോഗിച്ചാൽ മതി, മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചാൽ മതി. എന്ത് കോമ്പസ് ഉപയോഗിച്ചാൽ മതി, മാഗ്നറ്റിക് കോമ്പസ്. അതിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എന്നുള്ള എല്ലാ ദിശകളും അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ മാഗ്നറ്റിക് കോമ്പസിനെ ഈ ഒരു മാഗ്നറ്റിന് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിനകത്തുള്ള പോയിന്റ് ഡിഫ്ലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സൂചിക്ക് ഒരു വ്യതിയാനം ഉണ്ടാകുന്നു. ആ ഡിഫ്ലക്ഷന്റെ ബേസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും, ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ പൊളാരിറ്റി എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട് നമുക്കറിയാം, പക്ഷെ നമുക്ക് പൊളാരിറ്റി അറിയത്തില്ല. അപ്പൊ എങ്ങനെ പൊളാരിറ്റി കണ്ടുപിടിക്കും, ഞാനിതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് കോമ്പസിൽ അല്ലെങ്കിൽ നോർത്തും ഉണ്ട് സൗത്തും ഉണ്ട്, നോർത്തും ഉണ്ടായിരിക്കും സൗത്തും ഉണ്ടായിരിക്കും, നോർത്തും ഉണ്ട് അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് സൗത്തും ഉണ്ടായിരിക്കും. ഇതിനെ ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനടുത്തേക്ക് കൊണ്ടുവരും. അതായത് ഈ ഒരു ബാർ മാഗ്നറ്റിന്റെ ഈ ഒരു എൻഡിലേക്ക് ഞാൻ ഈ ഒരു നോർത്തിന്റെ സൈഡ് കൊണ്ടുവരുന്നു, നോർത്തിന്റെ സൈഡ് കൊണ്ടുവരുന്നു. നോർത്തിന്റെ സൈഡ് ഞാൻ കൊണ്ടുവന്നപ്പോഴത്തേക്കും ആ മാഗ്നറ്റിക് കോമ്പസ് ഈ ഒരു സൈഡിൽ നിന്നും എന്ത് ചെയ്യുന്നു, റിപ്പൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അകന്ന് മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്ത് ചെയ്യുന്നു, അകന്ന് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു മാഗ്നറ്റിക് കോമ്പസിന്റെ നോർത്ത് ഭാഗം അല്ലെങ്കിൽ നോർത്ത് എന്ന് പറയുന്ന പോയിന്ററിന്റെ എന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബാർ മാഗ്നറ്റിന് അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു പോയിന്റർ അല്ലെങ്കിൽ ആ ഒരു കാന്തികമായ അല്ലെങ്കിൽ ആ ഒരു സൂചി എന്ന് പറയുന്നത് ഇതിനടുത്ത് നിന്നും അകന്നു പോവുകയാണ്, റിപ്പൽ ചെയ്തു പോകുന്നു. സോ എന്തുകൊണ്ടായിരിക്കും നോർത്ത് പോളിന് അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇത് റിപ്പൽ ചെയ്യാൻ കാര്യം, ബിക്കോസ് ഇത് ഇവിടെ ഉള്ളത് എന്തായിരുന്നു, ഒരു നോർത്ത് സൈഡ് റിപ്പൽ വരെ അല്ലെങ്കിൽ ലൈക്ക് പോൾസ്, ഒരേപോലുള്ള പോളുകൾ. ലൈക്ക് പോളും ഉണ്ട്, അൺലൈക്ക് പോളും ഉണ്ട്. ലൈക്ക് പോളും ഉണ്ടായിരിക്കും, അൺലൈക്ക് പോൾസും ഉണ്ട്, അറിയാമല്ലോ. ലൈക്ക് ഒരേപോലെ, അതായത് നോർത്ത് ടു നോർത്ത്, നോർത്തും നോർത്തും അടുത്ത് വന്നാൽ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും, അല്ലെങ്കിൽ അകന്ന് മാറിക്കൊണ്ടേയിരിക്കും, ദൂരേക്ക് പോകും. എന്നാൽ
നോർത്തും സൗത്തുമാണ് അടുത്ത് വരുന്നതെങ്കിൽ ഇത് എന്ത് ചെയ്യും കറസ്പോണ്ടിങ് ആയിട്ട് അടുത്താണ് വരുന്നത് അപ്പൊ നോർത്ത് ടു നോർത്ത് അകന്നു പോകുന്നു നോർത്ത് സൗത്ത് അട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആകർഷിക്കുന്നു നോർത്തും സൗത്തും ആകർഷിക്കുന്നു നോർത്തും നോർത്തും വന്നാൽ വികർഷിക്കുന്നു ഇനി അതേപോലെ തന്നെ സൗത്തും സൗത്തും വന്നാൽ എന്ത് ചെയ്യും വികർഷിക്കുന്നു അപ്പൊ ലൈറ്റ് പോളുകൾ എന്ത് ചെയ്യുന്നു കറസ്പോണ്ടിങ് ആയിട്ട് റിപ്പലും ചെയ്യുന്നു അൺലൈറ്റ് പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നു അപ്പൊ നമ്മളിവിടെ ഈ ഒരു മാഗ്നറ്റിക് കോമ്പസിനെ ഈ പോളിന്റെ അകത്തേക്ക് അതായത് നോർത്ത് സൈഡിന് അല്ലെങ്കിൽ ഈ ഡിഫ്ലക്ടർ നോർത്ത് പോയിന്റ് വരുന്ന അല്ലെങ്കിൽ ആ നോർത്ത് ഭാഗത്തിനെ ഈ ഒരു ബാർ മാഗ്നറ്റിന് അടുത്തേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കൊണ്ടുവച്ചപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു ഒരു റിപ്പൽഷൻ ആണ് ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ റിപ്പൽ ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ അകന്നു പോയിട്ട് വികർഷിക്കുന്നുവെങ്കിൽ ഈ പോൾ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം നോർത്ത് ആണെന്ന് കണ്ടുപിടിക്കാം ഇത് നോർത്ത് ആണെങ്കിൽ ഇനി കറസ്പോണ്ടിങ് ആയിട്ട് ഇതേ നോർത്ത് സൈഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പുറത്തെ എൻഡിലേക്ക് ഈ ബാർ മാഗ്നറ്റിന്റെ അല്ലെങ്കിൽ ബാർ പ്രാന്തത്തിന്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുവന്നാൽ ഇത് അതിലേക്ക് എന്ത് ചെയ്യും അടുത്തുകൊണ്ടേയിരിക്കും ഇത് അതിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും അടുത്തുകൊണ്ടേയിരിക്കും സോ അത് ഏതെന്തായിരിക്കും സൗത്ത് പോൾ ആയിരിക്കും അല്ലെങ്കിൽ ആ പോൾ എന്ന് പറഞ്ഞാൽ സൗത്ത് ആയിരിക്കും നോർത്ത് എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ വികർഷിച്ചു പോയി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായിരിക്കും അവിടെ ഉള്ളത് ലൈറ്റ് പോൾ ആയിരിക്കും ഈ പോളും ഏതായിരിക്കും നോർത്ത് ആയിരിക്കും അതേപോലെ ഈ എൻഡിലേക്ക് ഇതിനെ കൊണ്ടുവന്നപ്പോൾ മാഗ്നറ്റിക് കോമ്പസിന് അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്തു അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് എന്ത് പോളായിരിക്കും സൗത്ത് പോളായിരിക്കും അപ്പം ഒരേ പോലുള്ള പോളുകൾ വന്നാൽ അല്ലെങ്കിൽ നോർത്തും നോർത്തും വന്നാൽ ഇപ്പം രണ്ട് ബാർ പ്രാന്തങ്ങൾ ഞാൻ എടുക്കുന്നു സൗത്തും ഉണ്ട് നോർത്തും ഉണ്ട് ഇതിനടുത്തേക്ക് ഒരു നോർത്തിനെ കൊണ്ടുവച്ചാൽ ഇത് അകലം ദൂരേക്ക് പോകും എന്നാൽ ഇതിനടുത്തേക്ക് ഒരു സൗത്തിനെ കൊണ്ടുവച്ചാലോ ഇത് പരസ്പരം എന്ത് ചെയ്യും ആകർഷിക്കും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യും നോർത്തിന് അല്ലെങ്കിൽ നോർത്ത് ടു നോർത്ത് ആണെങ്കിൽ വികർഷിക്കും അപ്പം രണ്ട് ക്വസ്റ്റ്യനുകൾ ഒന്നാമത്തത് തന്നിരിക്കുന്ന വാർത്താന്തത്തിൽ പൊളാരിറ്റി അല്ലെങ്കിൽ നോർത്ത് പോളോ സൗത്ത് പോളോ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പോളുകൾ ഏതാണെന്ന് അറിഞ്ഞുകൂടാ എങ്കിൽ ആ നോർത്ത് പോൾ നോർത്ത് ഭാഗവും സൗത്ത് ഭാഗവും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കാം അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് തന്നിരിക്കുന്ന വാർത്താന്തം ഞാൻ എടുത്താൽ ആ വാർത്താന്തത്തിൽ ഫീൽഡ് ലൈൻസിന്റെ അല്ലെങ്കിൽ ഈ കാന്തിക വലയത്തിന്റെ മറ്റും എന്താണ് ആ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ കറസ്പോണ്ടിങ് ഉള്ള ഡയറക്ഷൻ കണ്ടുപിടിക്കാനും എനിക്ക് എന്തുപയോഗിക്കാം മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കാം അപ്പം ഈ രണ്ട് കാന്തങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നാമത്തെ കാന്തം ബാർ കാന്തമായിരുന്നു രണ്ടാമത്തെ കാന്തം എന്തായിരുന്നു സോളിനോയിഡിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നതെങ്കിലും ഒരു കണ്ടക്ടറോ കാര്യങ്ങളോ വെച്ചുകൊണ്ട് അതിലേക്ക് ഞാൻ പവർ സോഴ്സ് അല്ലെങ്കിൽ പവർ സപ്ലൈ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു കൊടുത്തുകൊണ്ടുള്ള ഫിഗർ ആയിരുന്നു അപ്പം ഈ രണ്ട് ഫിഗറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ദിസ് ഈസ് എ പെർമനന്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാന്തിക സ്വഭാവം കാണിക്കുന്ന മാഗ്നറ്റ് ആണ് ബാർ കാന്തങ്ങൾ എന്നാൽ ഇത് താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആണ് ഇത് പെർമനന്റ് ആണെങ്കിൽ ഇത് കറസ്പോണ്ടിങ് ടെമ്പററി താൽക്കാലികമായിട്ടായിരിക്കും കാര്യം ഈ ഒരു സോളിനോയിഡ് ഞാൻ എടുത്തു അല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് ഒരു പവർ സോഴ്സ് കൊടുത്താൽ പവർ സപ്ലൈ കൊടുത്താൽ അല്ലെങ്കിൽ വൈദ്യുതി ഇതിൽ കൂടി പ്രവഹിച്ചുകൊണ്ടിരുന്നാൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും ഇതിന്റെ ചുറ്റും ഒരു കാന്തിക വലയം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അത് എന്ത് കാണിക്കുന്നു ഒരു മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നു അല്ലെങ്കിൽ കാന്തികമായിട്ടുള്ള ഒരു സ്വഭാവം അത് കാണിക്കുന്നു എന്നാൽ ഈ പവർ സോഴ്സ് കട്ടായി പോയാൽ അല്ലെങ്കിൽ ഈ പവർ സപ്ലൈ ഇവിടെ നിന്ന് കട്ടായി പോയാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് പിന്നെ ഒരു രീതിയിലുള്ള മാഗ്നറ്റിക് ബിഹേവിയറും ഉണ്ടായിരിക്കത്തില്ല സോ അത്തരത്തിലുള്ള മാഗ്നറ്റിക് നമ്മൾ എന്ത് പേരിൽ വിളിച്ചു ഇലക്ട്രോ മാഗ്നറ്റിൽ വിളിച്ചു എന്ന് വിളിച്ചു ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കാന്തം എന്ന് വിളിച്ചു വൈദ്യുത കാന്തം എന്ന് വിളിച്ചു അടുത്തത് എന്തായിരുന്നു പറഞ്ഞത് തന്നിരിക്കുന്ന ബാർ മാഗ്നറ്റും എന്റെ കയ്യിലുണ്ട് അതേപോലെ തന്നെ ഈ ഒരു മാഗ്നറ്റും ഈ ഒരു ടെമ്പററി മാഗ്നറ്റ് ഒരു പെർമനന്റ് മാഗ്നറ്റും ടെമ്പററി മാഗ്നറ്റും ഇവിടെ ഞാൻ പറഞ്ഞു കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഇവിടെ ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഈ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഡയറക്ഷൻ എനിക്ക് എന്ത് ചെയ്തില്ല അറിയത്തില്ല അല്ലെങ്കിൽ അതെനിക്ക് ഡിറ്റർമിൻ ചെയ്യണം അല്ലെങ്കിൽ അതെനിക്ക് കണ്ടുപിടിക്കണം അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചത് എന്തായിരുന്നു ദേർ ഈസ് മാഗ്നറ്റിക് കോമ്പസ് അതിനുവേണ്ടി ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് ഉപയോഗിച്ചത് മാഗ്നറ്റിക് കോമ്പസ് അപ്പൊ ഈ മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ഡയറക്ഷൻ അറിയാലോ ഈ മാഗ്നറ്റിക് കോമ്പസിനകത്ത് ഇതേപോലൊരു പോയിന്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്നുള്ള രീതിയിൽ ദിശകളും കാര്യങ്ങളും ഈ മാഗ്നറ്റിക് കോമ്പസിനകത്ത് ഒരു സർക്കുലർ ഷേപ്പ് വൃത്താകൃതിയിലുള്ള ഡിവൈസ് ആണ് ഇത് ഈ മാഗ്നറ്റിനെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ഈ ഒരു പോയിന്റർ അല്ലെങ്കിൽ ഈ ഒരു സൂചി എന്ന് പറയുന്ന കാന്തികമായിട്ടുള്ള ഈ ഒരു സൂചി എന്ന് പറയുന്നത് അത് ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഇതിനൊരു വ്യതിയാനം സംഭവിച്ചുകൊണ്ടേയിരിക്കും ആ വ്യതിയാനത്തിനനുസരിച്ച് ആ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് എന്തുപയോഗിച്ച് കണ്ടുപിടിക്കാം ഈ പറഞ്ഞ മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും രണ്ടാമത് പറഞ്ഞു എന്താണ് എന്റെ കയ്യിൽ
നോർത്ത് പോളും ഉണ്ട് എൻ്റെ കയ്യിൽ എന്തും ഉണ്ട് സൗത്ത് പോളും ഉണ്ട് എന്നാൽ എനിക്ക് എന്ത് ചെയ്യും ചില കണ്ടീഷനിൽ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ എനിക്ക് നോർത്ത് ഏത് സൗത്ത് ഏത് എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോകുന്നു ആ സമയത്തും എനിക്ക് എന്ത് ഉപയോഗിക്കാം ഇതിൻ്റെ പൊളാരിറ്റി അല്ലെങ്കിൽ ഈ പോളുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏതാണ് നോർത്ത് ഏതാണ് സൗത്ത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ കാന്തികമായിട്ടുള്ള കോമ്പസ് എനിക്ക് ഉപയോഗിക്കാം എന്ത് ചെയ്യാം ഇതിൻ്റെ നോർത്ത് ഭാഗത്തിന് അല്ലെങ്കിൽ സൗത്ത് ഭാഗത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു ഭാഗകാന്തത്തിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ അത് തമ്മിൽ പരസ്പരം അട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അത് പരസ്പരം ആകർഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് കൺക്ലൂഡ് ചെയ്യാം ആ ഒരേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് ആകർഷിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും ആ അല്ല അതായത് ആകർഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അത് സൗത്ത് ആയിരിക്കും അതായത് വികർഷിക്കുന്നുണ്ടെങ്കിൽ അത് നോർത്ത് ആയിരിക്കും ഇപ്പം നോർത്തിനെ കൊണ്ടുവച്ച സമയത്താണ് നോർത്തും നോർത്തും വന്നാൽ വികർഷിച്ച് ദൂരോട്ട് പോകും മാഗ്നറ്റിക് കോമ്പസിൻ്റെ ഈ നോർത്ത് ഭാഗത്തിന് ഈ ബാർകാന്തത്തിന്റെ നോർത്ത് പോളിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാണ് കൊണ്ടുവയ്ക്കുക ആ സമയത്ത് നോർത്തും നോർത്തും വന്ന് എന്ത് സംഭവിക്കും ആ കോമ്പസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ് എന്ന ഡിവൈസിലുള്ള പോയിന്റിന്റെ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും വികർഷിക്കുന്ന ഒരു രീതിയിലായിരിക്കും റിപ്പൾഷൻ ആയിക്കൂടെ വരുന്നത് എന്നാൽ ഈ നോർത്തിനെ കൊണ്ടുവന്ന് ഈ കറസ്പോണ്ടിങ് ആയിട്ട് സൗത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ സൗത്ത് പോൾ ബാർകാന്തത്തിന്റെ ഈ ഭാഗത്തെ കൊണ്ടുവച്ചാൽ ഇവിടെ സൗത്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും അട്രാക്ട് ചെയ്യും നിങ്ങൾ അറിയേണ്ടത് ഇത്രമാത്രം നോർത്തും നോർത്തും വന്നാൽ പരസ്പരം റിപ്പൽ ചെയ്യുന്നു അല്ലെങ്കിൽ വികർഷിക്കുന്നു നോർത്തും സൗത്തും വന്നാൽ കറസ്പോണ്ടിങ് ആയിട്ട് അട്രാക്ഷൻ ആണ് ഉണ്ടാവുന്നത് അപ്പൊ ഈ രണ്ട് മാഗ്നറ്റുകൾ തമ്മിലുള്ള ആ ഡിഫറൻസ് അറിയുക ഒന്ന് ഒന്നാമത്തത് ബാർകാന്തം എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആയിരിക്കും രണ്ടാമത്തെ ഇലക്ട്രോ മാഗ്നറ്റിസം ടെമ്പററി മാഗ്നറ്റ് കാര്യം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന എഫക്ട് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരുന്നില്ല ഈ പറഞ്ഞ ഒരു കാന്തിക സ്വഭാവം അതിന് കിട്ടുന്നില്ല സോ ആ ഒരു ഡിഫറൻസ് അറിഞ്ഞിരിക്കുക ഒന്നാമത്തത് പെർമനന്റ് മാഗ്നറ്റും രണ്ടാമത്തത് ടെമ്പററി മാഗ്നറ്റാണ് അപ്പോൾ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് എടുത്താലും അതിൽ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കോയിലുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കും ആ കോയിലുകളും കാര്യങ്ങളും കറസ്പോണ്ടിങ് അതിൻ്റെ നമ്പേഴ്സ് ബൗണ്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചുറ്റിയിരിക്കുന്ന നമ്പർ ഓഫ് ടേൺസ് ആ ചുറ്റിയിരിക്കുന്ന നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് കൂടുന്നതിനനുസരിച്ച് ആ ഡിവൈസിനകത്തുള്ള മാഗ്നറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാന്തികമായിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ എൻ്റെ മാഗ്നറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ എൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്തും അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഒരുപാട് നമ്പർ ഓഫ് കോയിൻസ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് കോയിൻസ് കൊടുക്കുന്നത് ആ ഡിവൈസിനകത്തുള്ള മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൂട്ടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക നോട്ട് ചെയ്യുക ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക.